നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ റെയിൽവേ വികസനം പഠിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് സദാനന്ദഗൌഡ. കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ അംഗങ്ങളാവും. തീർത്ഥാടക സർക്യൂട്ടിൽ ശബരിമലയും ഗുരുവായൂരും. വടക്കൻ കേരളത്തിൽ കാലവർഷം ശക്തം. മഴക്കെടുതിയിൽ മരണമെട്ടായി. വ്യാപക കൃഷിനാശം. കടൽക്ഷോഭത്തിൽ വീടുകളും റോഡും തകർന്നു. സംസ്ഥാനത്തിന് 400 MBBS സീറ്റുകൾ നഷ്ടമാകും. 4 മെഡിക്കൽ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന മെഡിക്കൽ കൗൺസിൽ. റിപ്പോർട്ട് ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ചു. താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറായി ഇസ്രായേൽ. സമാധാന ഉടമ്പടി മാത്രമേ അംഗീകരിക്കുമെന്ന് ഹമാസ്. ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. കർണാടകത്തിലെ കോൺഗ്രസ് BJP സർക്കാരുകൾക്ക് ഒരേ സമീപനമെന്ന് മദനി. 2009 CPMനെ അനുകൂലിച്ചതും എതിർപ്പിന് കാരണമായി. മദനിയുടെ കാഴ്ചശക്തി വീണ്ടെടുക്കാനാവില്ലെന്ന് ഡോക്ടർമാർ. ബംഗളൂരുവിൽ പോകാൻ സൂഫിയ മദനിക്ക് കോടതിയുടെ അനുമതി. ഹഫീസ് സയ്യിദിനെ കണ്ട മാധ്യമപ്രവർത്തകൻ RSS-കാരനെന്ന് രാഹുൽ ഗാന്ധി. ഒഴിവാക്കേണ്ടിയിരുന്ന കൂടിക്കാഴ്ചയെന്ന് RSS. സർക്കാരിന്റെ അനുമതിയോടെയല്ല സന്ദർശനമെന്ന് വിദേശകാര്യമന്ത്രി. ജർമ്മൻ ടീം നാട്ടിൽ തിരിച്ചെത്തി. ബെർലിനിൽ ഉജ്ജ്വല വരവേൽപ്പ്.